എല്ലാ കൂട്ടുകാർക്കും എസ് എ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ് ലോകത്തിലെ ആദ്യ സംസ്കാരമായി കണക്കാക്കുന്നത് മെസ്സോപൊട്ടാമിയൻ സംസ്കാരമാണ് പരിഷ്കാരത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്കാരം ഏത് എന്ന ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം മെസ്സോപൊട്ടാമിയൻ സംസ്കാരമാണ് മെസ്സോപ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള നാട് എന്നാണ് മെസ്സോപ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് മെസ്സോപ്പൊട്ടാമിയ സ്ഥിതി ചെയ്തിരുന്നത് ലോകത്തിലെ ആദ്യത്തെ നഗരമായി കണക്കാക്കുന്നത് ഉർ നഗരമാണ് മെസ്സോപ്പൊട്ടാമിയക്കാരുടെ ലിപി അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം ലിബി എന്നാണ് ലോകത്തിലാദ്യമായി ചന്ദ്രപഞ്ചാംഗം നിർമ്മിച്ചത് മെസ്സോപ്പൊട്ടാമിയക്കാരാണ് ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക യൂഫ്രട്ടീസ് ടൈഗ്രസ് നദീതീരത്തെ രൂപം കൊണ്ട സംസ്കാരം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മെസോപ്പട്ടേമിയൻ സംസ്കാരമാണ് ശരിയായിട്ടുള്ള ഉത്തരം നൈൽ നദീതീരത്തെ രൂപം കൊണ്ട സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഹൊയൻഹോ നദിക്കരയിൽ രൂപം കൊണ്ട സംസ്കാരം ആയിരുന്നു ചൈനീസ് സംസ്കാരം ആസ്റ്റക് സംസ്കാരം രൂപം കൊണ്ടത് വടക്കേ അമേരിക്കയിലെ മെക്സിക്കോയിൽ ആയിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ലിപി ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ക്ലിയോപാട്ര ഏത് രാജ്യത്തിലെ മഹാറാണി ആയിരുന്നു ഈജിപ്താണ് ശരിയായിട്ടുള്ള ഉത്തരം ജോമെട്രിയുടെ ഉത്ഭവം ഏത് രാജ്യത്താണ് ശരിയായിട്ടുള്ള ഉത്തരം ഈജിപ്താണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ് ഗ്രീക്ക് ഇതിഹാസങ്ങളായ ഇലിയറ്റ് ഒഡീസി ഇവ രചിച്ചത് ഹോമർ ആയിരുന്നു പ്രസിദ്ധരായ ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ തർക്കശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് അരിസ്റ്റോട്ടിലാണ് പ്ലേറ്റോ ആരുടെ ശിഷ്യനായിരുന്നു ശരിയുള്ള ഉത്തരം സോക്രട്ടീസിന്റെ എന്നാണ് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയ ആളായിരുന്നു പ്ലേറ്റോ ക്രിസ്തു മത സ്ഥാപകൻ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടം ബിസി നാല് മുതൽ എ ഡി ഇരുപത്തൊമ്പത് വരെയാണ് ക്രിസ്തു മതം സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത റോമൻ ചക്രവർത്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബൈബിൾ ജൂതമത സ്ഥാപകൻ മോശയാണ് ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം തോറയാണ് ജൂതന്മാരുടെ ദേവാലയം സിനഗോഗ് എന്ന പേരിലാണ് അറിയപ്പെടുക സിയോണിസം എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായിട്ടുള്ള ഉത്തരം ജൂതമതമാണ് പാഴ്സികളുടെ പുണ്യഗ്രന്ഥം സെന്റ് അവസ്ഥയാണ് പാഴ്സികളുടെ ആരാധനാലയം ഫയർ ടെമ്പിൾ അനലറ്റ് ഏത് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ശരിയായിട്ടുള്ള ഉത്തരം കൺഫ്യൂഷനിസമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി തകർക്കപ്പെട്ട ജയിലാണ് ബാസ്റ്റയിൽ ജയിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായിട്ടുള്ള ഉത്തരം ഫ്രഞ്ച് വിപ്ലവമാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനാലാമനാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ ബോണപ്പാട്ടാണ് മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് വാട്ടർലി യുദ്ധത്തിൽ പരാജയപ്പെട്ട ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പോട്ടാണ് നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് പി എസ് സി എൽ ഡി ക്ലർക്ക് പോലുള്ള എക്സാമുകൾക്ക് സ്ഥിരം സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് ആ പോയിന്റ്സ് ഒന്നും കൂടി നോക്കാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെട്ടിരുന്നത് നെപ്പോളിയൻ ബോണപ്പോട്ടാണ് മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് വാട്ടർലി യുദ്ധത്തിൽ പരാജയപ്പെട്ട ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പോട്ടാണ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത് ഒക്ടോബർ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം ഇവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായിട്ടുള്ള ഉത്തരം റഷ്യൻ വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്താണ് ഉത്തരം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് നേരെ തിരിച്ചും ചോദിക്കാറുണ്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി അല്ലെങ്കിൽ ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് ശരിയായിട്ടുള്ള ഉത്തരം അമേരിക്കയാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയ വ്യക്തി തോമസ് ജെഫേഴ്സൺ ആണ് പോസ്റ്റ് മാസ്റ്ററായി പ്രവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് അബ്രഹാം ലിങ്കൺ അബ്രഹാം ലിങ്കൺ പറഞ്ഞ പ്രശസ്തമായ വാചകമാണ് ഒരു അടിമ ആകാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ ഒരു യജമാനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് ആരുടെ വാചകങ്ങളാണ് എന്നായിരിക്കും ചോദിക്കുക ശരിയായിട്ടുള്ള ഉത്തരം അബ്രഹാം ലിങ്കൺ ആണ് മാഗ്നാ കാർട്ട മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മാഗ്നാ കാർട്ട ഇത് ഒപ്പുവെച്ച വർഷം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് മാഗ്ന ഒപ്പുവെച്ച ഇംഗ്ലീഷ് രാജാവായിരുന്നു ജോൺ രണ്ടാമൻ വ്യാവസായ വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് ബ്രിട്ടൻ ബെർലിനുടമ്പടി ഏത് വർഷമാണ് ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം കറുപ്പ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ഉത്തരം ചൈനയും ബ്രിട്ടനും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത് ചൈനീസ് വിപ്ലവം നടന്ന വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ സൺ യാൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനായിരുന്നു മാവോ സേതു നവോത്ഥാനത്തിന് ആരംഭം കുറിച്ച രാജ്യം ഇറ്റലിയാണ് നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്കാണ് യങ് ഇറ്റലിയുടെ സ്ഥാപകനായിരുന്നു ജോസഫ് മസീനി ഫാസിസത്തിന്റെ ഉപജ്ഞാതാവ് മുസോളനിയാണ് മത നവീകരണത്തിന് തുടക്കം കുറിച്ച രാജ്യം ജർമ്മനിയാണ് മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായിരുന്നു മാർട്ടിൻ ലൂതർ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇതിലുള്ളത് മുസോൾനി രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമായിരുന്നു ബ്ലാക്ക് ഷർട്സ് ഹിറ്റ്ലർ രൂപീകരിച്ച സംഘടനയാണ് ബ്രൗൺ ഷർട്സ് മുസോൾനി രൂപീകരിച്ചത് ബ്ലാക്ക് ഷർട്ട്സ് ആണ് ഹിറ്റ്ലർ രൂപീകരിച്ചത് ബ്രൗൺ ഷേർട്സ് ആണ് ഗ്യാരി ബാൾഡി ഇറ്റാലിയൻ നേതാവായിരുന്നു ഗ്യാരി ബാൾഡി ഗ്യാരി ബാൾഡി സ്ഥാപിച്ച സൈനിക സംഘടനയാണ് ചുവപ്പ് കുപ്പായക്കാർ ലെനിൻ രൂപീകരിച്ച സംഘടനയാണ് ചുവപ്പ് കാവൽസേന മാവോ സേത്തും രൂപീകരിച്ച സംഘടനയായിരുന്നു റെഡ് ആർമി ചോദ്യം ലൂതർണിസം മതനവീകരണം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായിട്ടുള്ള ഉത്തരം ജർമ്മനിയാണ് ഫ്യൂറോ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായ വർഷം ആയിരത്തി ആണ് മുപ്പത്തി അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാണ് രണ്ടാം ലോകമായ അവസാന ദിവസങ്ങളിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത് ഒന്നാം ലോകമാ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ വരെയാണ് ഒന്നാം ലോകമഹായുദ്ധം നീണ്ടു നിന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ജർമ്മനി ആദ്യം ആക്രമിച്ച രാജ്യം പോളണ്ടായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഇറ്റലി ആയിരുന്നു ജർമ്മനി ഇറ്റലി ജപ്പാൻ ഈ മൂന്ന് രാജ്യങ്ങളുമായിരുന്നു സഖ്യമായിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട് ഇറ്റലി തോൽവി സമ്മതിക്കുന്നു രണ്ടാമതായിട്ട് ജർമ്മനി തോൽവി സമ്മതിക്കുന്നു ഏറ്റവും അവസാനമായിട്ട് അമേരിക്ക ഹിരോഷിമയിലും നാഗസാഖിയിലും ആറ്റം ബോംബ് വർഷിച്ചതിന്റെ ഫലമായിട്ട് വലിയൊരു നാശനഷ്ടമൊക്കെ ഉണ്ടാവുന്നു അങ്ങനെ ജപ്പാനാണ് ഏറ്റവും അവസാനമായിട്ട് തോൽവി സമ്മതിക്കുന്നത് ഇത് തന്നെ പി എസ് സി ചോദിക്കാറുണ്ട് രണ്ടാലോകമായുധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ രാജ്യം തീർച്ചയായും ജപ്പാൻ തന്നെയാണ് ഏറ്റവും അവസാനമായി കീഴടങ്ങുന്ന രാജ്യവും ജപ്പാൻ തന്നെയാണ് ആദ്യമായി അമേരിക്ക അനുഭവം വിട്ട നഗരം ഹിരോഷിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് രണ്ടാലോകമായ അവസാന സമയത്താണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് ഇടുന്നത് ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ ബോംബ് വർഷിക്കുന്നു ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ ബോംബ് വർഷിക്കുന്നു ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേര് പോൾ ടിബറ്റ്സ് എന്നാണ് ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനം എനോല ഗെയ് ആണ് ഈ രണ്ട് പേരുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോമിന്റെ പേരാണ് ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോമിന്റെ പേര് ഫാറ്റ്മാൻ എന്നാണ് ലിറ്റിൽ ബോയ് ഹിരോഷ്മിയിലും ഫാറ്റ്മാൻ നാഗസാക്കിയിലും രണ്ടാം ലോകമായുധത്തിൽ ഏറ്റവും അവസാനം കീഴടങ്ങിയ രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ജപ്പാനാണ് ഏറ്റവും അവസാനമായിട്ട് കീഴടങ്ങുന്നത് ഈ പറയുന്ന രണ്ട് പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാം ലോകമായുധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി വിൻസ്റ്റൻ ചർച്ചിലായിരുന്നു രണ്ടാം കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ വിസ്തരിച്ച സ്ഥലം ആണ് ഈ ഹോളോ കാസ്റ്റ് ജൂതകൂട്ടക്കൊലം നടന്ന ഹോളോകാസ്റ്റിന്റെ ഒക്കെ കാരണക്കാരായ ജർമ്മൻ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ച സ്ഥലമാണ് ന്യൂറംബർഗ് ജർമ്മനിയിൽ തന്നെ ഒരു സ്ഥലമാണ് വളരെ ന്യൂറംബർഗ് വിചാരണ എന്ന പേരിൽ പ്രശസ്തമായ സ്ഥലം കൂടിയാണ് ന്യൂറംബർഗ് ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ മതിൽ തകർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബെർലിൻ മതിൽ തകരുന്നത് ശീതസമരത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ വിഭജിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെടുന്നത് ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിൻഗെയിൽ നഴ്സിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ നഴ്സിംഗിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന ചോദ്യത്തിനും ഉത്തരം ഫ്ലോറൻസ് നൈറ്റിംഗേലാണ് ഈസ്റ്റർ കലാപം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായിട്ടുള്ള ഉത്തരം അയർലൻഡാണ്